ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനി മാജിക് ഗ്രാമറിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഓൺ ബിഹാഫ് ഓഫ് ആൻഡ് ഇൻ ബിഹാഫ് ഓഫ്. രണ്ടും കേൾക്കുമ്പോൾ നമുക്ക് ഒരുപോലെ ആയിട്ട് തോന്നും. ഓൺ ബിഹാഫ് ഓഫ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്, ഇൻ ബിഹാഫ് ഓഫ് എവിടെയാണ് ഉപയോഗിക്കേണ്ടത്. അപ്പം ആർക്കെങ്കിലും പകരം അല്ലെങ്കിൽ മറ്റാർക്കോ വേണ്ടി എന്ന് നമ്മൾക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോൾ വി യൂസ് ഓൺ ബിഹാഫ് ഓഫ്. ഐ താങ്ക് യു ഓൺ ബിഹാഫ് ഓഫ് മൈ പ്രിൻസിപ്പൽ ആൻഡ് മൈ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിൻസിപ്പലിനും എൻ്റെ സ്റ്റാഫിനും വേണ്ടി ഞാൻ നിങ്ങൾക്ക് താങ്ക്സ് പറയുന്നു. ഐ അപ്രീഷിയേറ്റ് യു ഓൺ ബിഹാഫ് ഓഫ് മൈ കൊളീഗ്സ്. ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ആർക്കു വേണ്ടി? എൻ്റെ കൊളീഗ്സിന് വേണ്ടി ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ വരുമ്പോഴാണ് അല്ലെ മറ്റാർക്കോ വേണ്ടി നമ്മൾ ഒരു കാര്യം അല്ലെ പകരം എന്ന അർത്ഥം വരുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഓൺ ബിഹാഫ് ഓഫ്. അപ്പോൾ ഇൻ ബിഹാഫ് ഓഫ് എവിടെ ഉപയോഗിക്കും? വി ഹാവ് ടു റേസ് എ ഫണ്ട് ഇൻ ബിഹാഫ് ഓഫ് ദി റെഫ്യൂജീസ്. അഭയാർത്ഥികൾക്ക് ആയി, അവർക്കു വേണ്ടി, അഭയാർത്ഥികൾ ആർക്കും പകരമല്ല, അവർക്കു വേണ്ടി ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ഒരു ഫണ്ട് റേസ് ചെയ്യണം അല്ലെങ്കിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ മനസ്സിലായോ? സോ വി ഹാവ് ടു റേസ് എ ഫണ്ട് ഇൻ ബിഹാഫ് ഓഫ് ദ ഫ്ലഡ് സർവൈവേഴ്സ്. വെള്ളപ്പൊക്കത്തിൽ എന്താ രക്ഷപ്പെട്ടവർക്കു വേണ്ടി നമ്മൾ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നുണ്ട് അല്ലെ സ്വരൂപിക്കണം. അപ്പം ഇങ്ങനെ വരുമ്പോഴാണ് നമ്മൾ എന്തുപയോഗിക്കുന്നത്? ഇൻ ബിഹാഫ് ഓഫ്. അപ്പം പകരം എന്ന് അർത്ഥം വരുന്നതാണ് ഓൺ ബിഹാഫ് ഓഫ്, അല്ലെങ്കിൽ ആരെങ്കിലെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എന്നർത്ഥം വരുമ്പോൾ നമ്മൾ എന്തുപയോഗിക്കും? ഇൻ ബിഹാഫ് ഓഫ്. അപ്പം ഇനി ഈ രണ്ട് ഉപയോഗങ്ങളും നിങ്ങൾ തെറ്റിക്കാതെ ഓർത്തിരിക്കുമല്ലോ. ഓൺ ബിഹാഫ് ഓഫ് ആൻഡ് ഇൻ ബിഹാഫ് ഓഫ്. അപ്പം ഇന്ന് നമ്മൾ പഠിച്ച ഈ രണ്ട് കാര്യങ്ങൾ, ഓൺ ബിഹാഫ് ഓഫും ഇൻ ബിഹാഫ് ഓഫും, നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ലൈക്ക് മൈ ചാനൽ ആൻഡ് ടെൽ ടു യുവർ ഫ്രണ്ട്സ് അബൌട്ട് മൈ ചാനൽ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.